ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡിഫൻസിലെ വൺമതിലായ സന്ദേശ് ശിങ്കൻ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ചേക്കേറിയതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ക്രൊയേഷ്യൻ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന എച്ച് എൻ കെ സിബ്നിക്കിൽ ജിങ്കിന്റെ ആദ്യ മത്സരത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ക്രൊയേഷ്യയിൽ ജിങ്കിന് പരിക്കിന്റെ പിടിയിൽ നിന്നൊക്കെ മാറി കൂടുതൽ അവസരവും അതുപോലെ തന്നെ മികച്ച പ്രകടനവും കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുക എന്നത് എല്ലാ ഇന്ത്യൻ താരങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്ത്യയുടെ സ്ഥാനവും ഗ്ലോബൽ ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ അല്ലാത്തതും പിന്നെ കംഫോർട്ട് സോണിൽ നിന്ന് മാറി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ താരങ്ങൾ തയ്യാറാവാത്തതും ഒക്കെ കൊണ്ട് തന്നെയാണ് ഇതൊരു സ്വപ്നമായി ബാക്കി നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന പല താരങ്ങളും വിദേശ ലീഗുകൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ കളിച്ചിട്ടുള്ള 5 താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യത്തേത് മുഹമ്മദ് സലീമാണ്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി യൂറോപ്യൻ ക്ലബിൽ കളിച്ച താരം. ഇന്ത്യ ബൂട്ടിടാത്ത സമയത്ത് കളിച്ചിട്ടുണ്ടായിരുന്ന പ്രതിഭാശാലി. 1930കളിൽ കൽക്കത്ത ഫുട്ബോളിലെ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന മുഹമ്മദൻസിലെ താരം. മുഹമ്മദൻസിന് വേണ്ടി കൽക്കത്ത ഫുട്ബോൾ ലീഗിൽ ഒട്ടനവധി കിരീടങ്ങൾ നേടിക്കൊടുക്കാനും സലീമിന് സാധിച്ചിട്ടുണ്ട്. 1936 ചൈനീസ് ഒളിമ്പിക് ടീം സൗഹൃദ മത്സരം കളിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ടീമിലേക്ക് മുഹമ്മദ് സലീമിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെയാണ് സ്കോട്ടിഷ് വമ്പന്മാരായ സെൽട്ടിക് FC സലീമിനെ ട്രയൽസിന് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിഷ്ടമായി സൈൻ ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഗൃഹാതുരത്തെ തുടർന്നാണ് താരം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. രണ്ടാമത്തെ താരം സുബ്രത പോളാണ്. ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെ പ്രൊഡക്റ്റ് ആയ സുബ്രത 2014 ഡാനിഷ് ക്ലബായ FC വെസ്റ്റ് ജലാൻഡിൽ എത്തുന്നത്. ഈസ്റ്റ് ബംഗാളിൽ നിന്ന് യൂത്ത് കരിയർ ആരംഭിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നല്ല പ്രകടനം തന്നെയായിരുന്നു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡാനിഷ് ഷെയ്ഡിൽ അദ്ദേഹത്തിന് റിസർവ് ടീമിൽ മാത്രമാണ് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സ്പൈഡർമാൻ എന്ന് വിളിപ്പേരുള്ള സുബ്രത ISL നിലവിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന് വേണ്ടി 6 മത്സരങ്ങൾ കളിച്ചതിന് ശേഷം പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയായിരുന്നു. മൂന്നാമത്തെ താരം ബൈച്ചിങ് ബൂട്ടിയാണ്. ഇംഗ്ലീഷ് ക്ലബായ ബെറിയിൽ 1992 ബൂട്ടി എത്തുന്നത്. മാഞ്ചസ്റ്റർ ബേസ്ഡ് ക്ലബിൽ 37 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ സ്വന്തമാക്കാനും ബൂട്ടിയയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് സലീമിന് ശേഷം യൂറോപ്യൻ ക്ലബിൽ കളിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ബൂട്ടിയ. 3 വർഷത്തെ കരാറിന് ശേഷം 2002 ബൂട്ടിയ വിസ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. 2002 മോഹൻ ബഗാന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നീട് 2003 2005 മലേഷ്യൻ ക്ലബുകളായ പെരാക് FAയിലും അതേപോലെ തന്നെ MK ലാൻഡിലും കളിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നാലാമത്തേത് ഗുർപ്രീത് സിംഗ് സന്ധുവാണ്. യുവേഫ യൂറോപ്പ ലീഗിൽ കളിക്കാൻ അവസരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ താരമാണ് ഗുർപ്രീത് സിംഗ് സന്ധു. നോർവേയിൻ ക്ലബായ FC സ്റ്റെയ്ബേക്കിൽ 2014 ഗുർപ്രീത് എത്തുന്നത്. 2016 യുവേഫ യൂറോപ്പ ലീഗിന്റെ ക്വാളിഫിക്കേഷൻ റൗണ്ട് മത്സരത്തിൽ സ്റ്റെയ്ബേക്കിന് വേണ്ടി 30 മിനിറ്റ് കളിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 2017 അദ്ദേഹം ബംഗളൂരുവിൽ എത്തുന്നത്. അഞ്ചാമത്തേത് ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രിയാണ്. 37 വയസ്സിലും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റന്റെ മികവിൽ തന്നെയാണ് പല മത്സരങ്ങളും ഇപ്പോഴും ഇന്ത്യ ജയിക്കുന്നത്. മുമ്പ് ക്യൂൻപാക് റേഞ്ചേഴ്സിൽ കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വർക്ക് പെർമിറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാതെ പോയത്. 2010 MLS കളിക്കുന്ന കൻസാസ് സിറ്റി വിസാഡിൽ പ്രീ സീസൺ മത്സരം കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. MLS അമേരിക്കൻ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. പിന്നീട് 2012 സ്പോർട്ടിംഗ് ക്ലബ് ഡി പോർച്ചുഗൽ ബിയിൽ 3 മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ബംഗളൂരുവിൽ എത്തിയത്. ഈ പറഞ്ഞ താരങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ നിന്നും വിദേശ മണ്ണിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ. ഇവരെ കൂടാതെ മറ്റു ചില താരങ്ങൾ കൂടി മുമ്പ് കളിച്ചിട്ടും ഇപ്പോൾ കളിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഏതായാലും സന്ദേശ് ശിങ്കിനെ പോലെ തന്നെ ഇനിയും ഒരുപാട് താരങ്ങൾക്ക് വിദേശ ലീഗിൽ കളിക്കാൻ അവസരം ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.